നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കോപ്പ അമേരിക്കയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇനി കോപ്പ അമേരിക്ക ഫുട്ബോളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. ISL ആരവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി, അതുപോലെ തന്നെ നമ്മുടെ IPL ആരവങ്ങളും കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇനിയോട് അടുത്തത് കോപ്പ അമേരിക്ക, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വേൾഡ് കപ്പ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കിങ്സ് കപ്പ്, അങ്ങനെയുള്ള കുറച്ച് ജയികളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ന്യൂസുകളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കീപ് വാച്ചിങ് ഡോൺസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രസീൽ ടീമിൻ്റെ 23 ടീമിനെ പ്രഖ്യാപിച്ചതിൻ്റെ കാര്യങ്ങൾ പറയാനാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളെ ആ ടീമിൽ നിന്നും ഒഴിവാക്കിയതിനോടുള്ള കാരണവും എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകും. കോപ്പ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഒരുപാട് പേർ ഒരുപാട് ടീമുകളായിരിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റു ടീമുകാർ അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാം നമ്മൾ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ എടുത്ത് അതിനോടെല്ലാം പ്രതികരിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസീൽ ടീമിൻ്റെ 23 ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറായിട്ടുള്ള മാർസലോ വിയേറയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. മാർസലോ മാത്രമല്ല, 4 ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇതിൽ നിന്നും വേറിട്ട് നിർത്തിയിരിക്കുന്നത്, ബ്രസീൽ ടീമിൽ നിന്നും വേറിട്ട് നിർത്തിയിരിക്കുന്നത്. റിയൽ മാഡ്രിഡിൽ കളിച്ച മാർസലോ, വിനീഷ്യസ് ജൂനിയർ, ഇവർ രണ്ടുപേരുമാണ് റിയൽ മാഡ്രിഡിൽ കോമ്പിനേഷനായി കളിച്ചിരുന്നത്. അവരെ ബ്രസീൽ ടീമിൽ നിന്നും ഒഴിവാക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ മാഡ്രിഡിൽ നല്ല രീതിയിൽ ഫോം ഔട്ടായിട്ടാണ് ഇരു പ്ലെയേഴ്സും കളിച്ചത് എന്നുള്ള ചെറിയ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആദ്യം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലിവർപൂൾ താരങ്ങളായ ഫാബിനോയും ലുക്കാസ് മൗറയുമാണ് ടീമിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ബ്രസീൽ ടീമിൻ്റെ കോപ്പ അമേരിക്കയിലേക്ക് ഈ 4 സ്ഥാനമില്ല എന്നുള്ള ഒരു ന്യൂസാണ് വരുന്നത്. ബ്രസീൽ ആരാധകർക്ക് ഇത് ഒരു പരിധിവരെ നിരാശപ്പെടുത്തുന്ന ന്യൂസ് തന്നെയാണ്. പക്ഷേ ഒരു നല്ല കരുത്തുറ്റ ഒരു ടീമിനെ തന്നെയാണ് ബ്രസീൽ അണിനിരത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല മികച്ച ഒരു ടീമിനെ തന്നെ, ഒരു മികച്ച സ്ക്വാഡിനെ തന്നെയാണ് ടീം ഒരുക്കിയിരിക്കുന്നത്. കോച്ചും കാര്യങ്ങളും എല്ലാം അടിപൊളി തന്നെയാണ് ബ്രസീൽ ടീമിൻ്റെ എന്ന് പറയുന്നത്. പക്ഷേ മാർസലോയും മറ്റ് താരങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫാൻസിന് അത് വളരെ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിന് വന്നു. പക്ഷേ അവസാനമായിട്ട് ഈ 23 മാത്രമാണ് ടീമിനുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അവസാനം 23 ടീമിൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ വീഡിയോ ആരൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ ബ്രസീൽ ടീമിൻ്റെ ഒരു സ്ക്വാഡിനെ ഏകദേശം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇനി അടുത്തടുത്ത ടീമുകളുടെ സ്ക്വാഡുകളും കാര്യങ്ങളും വളരെ മികച്ച ന്യൂസുകളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസമായി മറ്റേ അവരുമായി കണ്ടുമുട്ടുന്നവരേക്കും.